പ്രധാനമന്ത്രിക്ക് രണ്ട് പരാതികളിൽ കൂടി ക്ലീൻചിറ്റ്. തെരഞ്ഞെടുപ്പ് ദിവസം ക്ഷമിക്കണം, വോട്ടെടുപ്പ് ദിവസം അഹമ്മദാബാദിൽ റോഡ് ഷോ നടത്തിയെന്ന പരാതിയിലും ബാലാകോട്ട് മിന്നലാക്രമണത്തെക്കുറിച്ചുള്ള പരാതിയിലുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലീൻചിറ്റ് നൽകിയിരിക്കുന്നത്. കെ ആർ ശിവകുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. ഷിബു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ള വലിയ ആരോപണങ്ങൾ കോൺഗ്രസ് ഒരു വശത്ത് ഉയർത്തുന്നതിനിടെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് പരാതികളിൽ ക്ലീൻചിറ്റ് നൽകുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രജനി, ഇപ്പോൾ എട്ടാമത്തെ പരാതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലീൻചിറ്റ് നൽകുന്നത്. ഇതിൽ ബാലക്കോട്ട് മിന്നലാക്രമണത്തെ സംബന്ധിച്ച് കർണാടകയിലെ ചിത്രദുർഗയിൽ നടത്തിയ പരാമർശത്തിൽ മോദിക്ക് ക്ലീൻചിറ്റ് നൽകുന്നതിന്, നേരത്തെ നാല് മോദിക്കെതിരായ നാല് പരാതികളിൽ ക്ലീൻചിറ്റ് നൽകുന്നതിനെ എതിർത്ത കമ്മീഷണർ അശോക് ലവാസ ഈ വിഷയത്തിലും മോദിക്ക് ക്ലീൻചിറ്റ് നൽകുന്നതിനെ എതിർത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഒരു കമ്മീഷണറുടെ എതിരഭിപ്രായത്തോടെ വിയോജിപ്പോടുകൂടിയാണ് ഇപ്പോൾ ചിത്രദുർഗയിൽ ബാലക്കോട്ട് മിന്നലാക്രമണത്തെ സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന പരാമർശത്തിൽ മോദിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലീൻചിറ്റ് നൽകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരാതി വന്നത് വോട്ടെടുപ്പ് ദിവസം അഹമ്മദാബാദിൽ മോദി വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ റോഡ് ഷോ നടത്തിയിരുന്നു. ഈ റോഡ് ഷോ നടത്തിയത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന പരാതിയായിരുന്നു ഉന്നയിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഈ വിഷയത്തിലും പെരുമാറ്റച്ചട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലംഘിച്ചില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ മോദിക്കെതിരെ വന്നിരിക്കുന്ന എട്ട് പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലീൻചിറ്റ് നൽകിയിരിക്കുകയാണ്.